ഈ മാസം 8-ാം തീയതി പാകിസ്ഥാൻ വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി, പട്ടിണി, തൊഴിലില്ലായ്മ, അങ്ങനെ പലവിധ പ്രശ്നങ്ങളാൽ നട്ടം തിരിയുമ്പോഴാണ് വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തുന്നത്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ രാജ്യം ചർച്ച ചെയ്യുന്നത് മുൻ പ്രധാനമന്ത്രി PTI നേതാവുമായ ഇമ്രാൻഖാനെ കുറിച്ചാണ്. തുടരെ തുടരെയുള്ള തിരിച്ചടികൾ, ജയിൽ ശിക്ഷകൾ, തെരഞ്ഞെടുപ്പിൽ ഇവയൊക്കെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്ക PTI പാളയത്തിലുണ്ട്. അതേസമയം ഇമ്രാനെ വേട്ടയാടുകയാണെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കങ്ങളാണിവയെന്നും പാർട്ടി വ്യക്തമാക്കുന്നു. തോഷഖാന കേസിൽ 3 വർഷത്തെ തടവ് ശിക്ഷ അനുഭവിക്കുന്നതിനിടെയാണ് ഇമ്രാനെ തേടി തുടരെ തുടരെയുള്ള ശിക്ഷാവിധികൾ ഉണ്ടാകുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ഇവയെല്ലാം വിധിച്ചത് എന്നൊരു പ്രത്യേകതയുമുണ്ട്. സൈഫർ കേസിൽ, അതായത് സർക്കാരിന്റെ രഹസ്യരേഖ പരസ്യമാക്കിയെന്ന കേസിൽ ഇമ്രാനും അന്നത്തെ വിദേശകാര്യമന്ത്രിയായ ഷാ മെഹ്മൂദ് ഖുറേഷിക്കും പ്രത്യേക കോടതി കഴിഞ്ഞ ദിവസമാണ് 10 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചത്. 2022 പ്രധാനമന്ത്രിയായിരിക്കെ US എംബസി അയച്ച രഹസ്യ നയതന്ത്ര കേബിൾ വെളിപ്പെടുത്തി ഔദ്യോഗിക രഹസ്യ നിയമം ലംഘിച്ചതാണ് ഇമ്രാനും ഷാ മെഹ്മൂദിനുമെതിരായ കേസ്. അതിന് പിന്നാലെ എത്തി അടുത്ത കേസിന്റെ വിധി. പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കെ തനിക്ക് ലഭിച്ച സമ്മാനങ്ങൾ ദുരുപയോഗം ചെയ്ത കേസായിരുന്നു അടുത്തത്. പാക് സർക്കാരിന്റെ അഴിമതി വിരുദ്ധ വിഭാഗമായ നാഷണൽ അക്കൗണ്ടബിലിറ്റി ബ്യൂറോ തോഷഖാനയുമായി ബന്ധപ്പെട്ട് നൽകിയ പുതിയ കേസിൽ 14 വർഷത്തെ തടവാണ് ഇമ്രാൻഖാനും ഭാര്യ ബുഷ്ര ബീബിക്കും കോടതി വിധിച്ചത്. 78.7 കോടി രൂപ വീതം പിഴയും ഒടുക്കണം. ഇരുവർക്കും 10 വർഷത്തേക്ക് ഔദ്യോഗിക പദവികൾ വഹിക്കുന്നതിനും കോടതി വിലക്ക് കൽപ്പിച്ചു. വാദത്തിന് വിളിച്ചു വരുത്തി തന്നെ വഞ്ചിച്ചെന്നാണ് ഈ വിധിക്ക് പിന്നാലെ ഇമ്രാൻ പ്രതികരിച്ചത്. വിധിക്കെതിരെ മേൽക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് PTIയുടെ തീരുമാനം. ഇതായിപ്പോൾ 3-ാമതും കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ഇമ്രാനും ഭാര്യയും. ഇസ്ലാമിക വിവാഹ നിയമം ലംഘിച്ച കല്യാണം കഴിച്ചതിന്റെ പേരിലാണ് ഏറ്റവും ഒടുവിൽ ഇമ്രാനും ഭാര്യയ്ക്കും കോടതി ശിക്ഷ വിധിച്ചത്. 7 വർഷത്തെ തടവും 5 ലക്ഷം രൂപ വീതം പിഴയും ചുമത്തിയിട്ടുണ്ട്. ഇമ്രാൻ പ്രധാനമന്ത്രിയാകുന്നതിനും 7 മാസങ്ങൾക്ക് മുൻപ് 2018 ജനുവരിയിലെ ഒരു സ്വകാര്യ ചടങ്ങിലായിരുന്നു ഇവരുടെ വിവാഹം. എന്നാൽ ഇസ്ലാമിക വിവാഹ നിയമം അനുശാസിക്കുന്ന നിർബന്ധിത ഇടവേളയായ ഇദ്ദ ലംഘിച്ചാണ് ഈ വിവാഹം നടന്നതെന്ന് ബുഷ്രയുടെ മുൻ ഭർത്താവ് ഖവാർ മനേക പരാതി നൽകി. വിവാഹമോചനം നേടി 3 മാസത്തിന് ശേഷമേ മതനിയമപ്രകാരം സ്ത്രീക്ക് മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കാൻ സാധിക്കൂ. ഈ നിയമം ലംഘിച്ചെന്ന കേസിലാണ് അടിയാല ജയിൽ കോടതി ശിക്ഷ വിധിച്ചത്. 4 ദിവസത്തിനിടെ 3 കോടതികളിൽ നിന്നായി 31 വർഷത്തെ തടവ് ശിക്ഷയാണ് ഇമ്രാൻഖാൻ ലഭിച്ചത്. തടവ് ശിക്ഷകളെല്ലാം ഒന്നിച്ചാണോ വെവ്വേറെയാണോ അനുഭവിക്കേണ്ടത് എന്ന കാര്യത്തിൽ വ്യക്തതയായിട്ടില്ല. പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ഇമ്രാൻഖാനും ഷാ മെഹ്മൂദ് ഖുറേഷിക്കും വിലക്കുണ്ട്. ഈ സാഹചര്യത്തിൽ പാർട്ടിയെ നയിക്കുന്നത് ഗോഹർ അലിഖാനാണ്. PTIക്ക് രാജ്യത്തെങ്ങും മികച്ച പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും പല നേതാക്കളും പാർട്ടി വിട്ടു പോകുന്നതായാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. PTI ചിഹ്നമായ ക്രിക്കറ്റ് ബാറ്റ് ഉപേക്ഷിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ പല നേതാക്കളും നിർബന്ധിതരാകുന്നു. ഭരണകൂടത്തിൽ നിന്നുള്ള എതിർപ്പിനെ തുടർന്ന് നാഥനില്ല കളരിയായ PTIയുടെ കരുത്ത് ചോരുമോ എന്ന് സംശയിക്കുന്നവരുമുണ്ട്. അവിശ്വാസ പ്രമേയത്തിലൂടെ പ്രധാനമന്ത്രി പദത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടതിനു ശേഷം ഷെബാസ് ഷെരീഫിന്റെ ഭരണത്തിൻ കീഴിൽ ഇമ്രാൻ പലവട്ടം അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. അറസ്റ്റിൽ പ്രതിഷേധിച്ച പാകിസ്ഥാനിൽ സംഘർഷങ്ങളുമുണ്ടായി. തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഉണ്ടായ വിധികൾ PTIയെ തുണയ്ക്കുമോ അതോ തിരിച്ചടിക്കുമോ എന്നറിയാൻ ജനവിധി വരും വരെ കാത്തിരിക്കേണ്ടി വരും.